ഭുജിൽ നിന്ന് 82 കിലോമീറ്റർ മാറി ദ്രുബാണ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ലക്ഷ്മി എവിടെ, ലക്ഷ്മിനെ കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ ഇനി ഇങ്ങോട്ടുള്ള വ്ളോഗ്സിൽ ലക്ഷ്മി ഉണ്ടാവില്ല. ലക്ഷ്മിക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മി ഇനി മുതൽ വർക്കിംഗ് ആയിരിക്കും. ഇനിയുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഇതാണ് ജോലി, നല്ല നല്ല ജോലിയല്ലേ. അപ്പോൾ ലക്ഷ്മിക്ക് ഇതേ പുതിയ പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വ്ളോഗ് ചെയ്യുന്നല്ലേ, കറക്റ്റ് അല്ലേ. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങള് ദ്രുബാണ എന്ന് പറഞ്ഞൊരു വില്ലേജ് ആണ്. ഇവിടെ കാവടയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഞങ്ങള് കഴിഞ്ഞ വ്ളോഗില് കണ്ടിണ്ടാവും ഞങ്ങള് പാക് ബോർഡറിലേക്ക് പോയ ഒരു ശ്രമം നടത്തി, പക്ഷെ നടന്നില്ല. പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു വിട്ടു. തിരിച്ചു വന്നിട്ട് ഞങ്ങള് പെട്രോൾ പമ്പ്സ് കുറെ എണ്ണം നോക്കി ഒന്ന് കയറി കിടക്കാൻ വേണ്ടിയിട്ട്. ആകെ രണ്ടു മൂന്നെണ്ണം ഈ റോട്ടിലുണ്ടായിരുന്നല്ലോ, അതൊക്കെ പോയി ചോദിച്ചപ്പോ 24 hours അല്ല, കാരണം ഇത് അങ്ങനെ ട്രാഫിക് ഉള്ള ഏരിയ അല്ല. ഒരു 7 മണി 8 മണി ആകുമ്പോൾ എല്ലാരും ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും നല്ലൊരു നല്ല അടിപൊളി ഒരു ഗ്രാമമാണ്. നമുക്കൊരു ടോയ്ലറ്റ് വളരെ അത്യാവശ്യമാണ് ഈ ഒരു കാർ ലൈഫ് അല്ലെങ്കിൽ വാൻ ലൈഫ് എന്തായാലും. നമുക്ക് വണ്ടിയിൽ അങ്ങനെ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ടോയ്ലറ്റ് ഉള്ളതിൻ്റെ അടുത്ത് കംഫർട്ടബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ട് ഒരു സ്ഥലം പോലും കണ്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ റൂം എടുക്കാമെന്ന് വിചാരിച്ച ഇതിൽ കുറേ അലയുന്നു, എല്ലാം ഭയങ്കര കത്തി റേറ്റ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇവിടെ ഒരു ഒരു ഹോം സ്റ്റേയിലെത്തി. ഇതേ ഇതാണ് ആ ഹോം സ്റ്റേ. പക്ഷേ ചോദിച്ചപ്പോൾ ഇവിടെ ഒരു ദിവസം ഒതുങ്ങുന്നതിലൊക്കെ ഭയങ്കര കൂടുതൽ റേറ്റാണ് ഇവർ പറയുന്നത്. അങ്ങനെ ലാസ്റ്റ് സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ അവരൊരു ഓപ്ഷൻ തന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിടാം. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിടാം. അവിടെ രണ്ട് കോമൺ ടോയ്ലറ്റ്സ് ഉണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്, കോമൺ ടോയ്ലറ്റ്സ് ഉപയോഗിക്കാം ഉപയോഗിക്കാം. പക്ഷേ രണ്ടും കൂടി അവർക്ക് 1000 രൂപ എന്ന് പറഞ്ഞു. പിന്നെ രണ്ട് നേരത്തെ ഭക്ഷണം, പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ പറഞ്ഞാൽ അങ്ങനെ കട്ട ബാർഗെയിൻ ഒന്നല്ല കേട്ടോ. പക്ഷേ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് സംസാരിച്ചപ്പോൾ അവർ 800 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് സേഫ് ആയിട്ട് കിടക്കാം, രാത്രി ഗേറ്റ് അടയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി എടുത്ത തീരുമാനം നന്നായി തോന്നുന്നു, കാരണം ആൾക്കാരൊക്കെ ആയിട്ട് ഇടപഴകി നമുക്ക് കുറച്ചും കൂടി ഇവരെ അറിയാൻ വേണ്ടി ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവര് ഒരുപാട് കൾച്ചർ വാല്യൂസ് ഒക്കെ ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും ഇനി ഇന്ന് നാളെ ആയിട്ട് നമുക്ക് ഇവരെ കുറച്ചും കൂടി അടുത്തറിയാം, ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കുറച്ചും കൂടി അടുത്തറിയാം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി, വെൽക്കം ടു സ്റ്റോറീസ്. ഇവിടത്തെ ലേഡീസ് ഉണ്ടാക്കിയ കുറച്ച് ഹാൻഡ് ക്രാഫ്റ്റ് പീസസ് ആണ് ഈ കാണുന്നത്. ഇതൊക്കെ ഡിസ്പ്ലേ കിട്ടേക്കാണ്. നല്ല ഭംഗിയുണ്ട്. കുറെ ഹാൻഡ് എംബ്രോയിഡറി പീസസ് ഉണ്ട്. കുറെ ലെഫ്റ്റ് ഓവർ ക്ലോത്ത്സ് വെച്ചിട്ട് മിക്സ് മാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ പ്രിന്റഡ് ആണോ? അല്ലല്ലേ, ഇതൊക്കെ അവർ ചെയ്തേക്കണല്ലേ. ഇതൊക്കെ എംബ്രോയിഡറി ആട്ടോ, മൊത്തം ഹാൻഡ് എംബ്രോയിഡറി ചെയ്തേക്കണം. അപ്പൊ ഇവര് ഇതൊക്കെ ചെയ്തിട്ടാണ് ഇവര് ജീവിക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് നേരത്തെ പറഞ്ഞില്ലേ, കൾച്ചറലി അവർ ഭയങ്കര അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. ഇവിടെ കുറെ എരുമയുണ്ട് കേട്ടോ, അവര് എരുമേനെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അയ്യോ അത് അവരുടെ അല്ല കേട്ടോ, വേറെ ആരും എരുമേനെ മേച്ചോണ്ട് പോകുമ്പോ അത് കേറിയതാണ്. അവിടെ പുറത്തുണ്ടായിരുന്നൊരു പയ്യനൊക്കെ ഉണ്ട്, അവനെ കോടി അത്തിക്കേറി പേടിച്ചിട്ട്. അപ്പൊ ഈ കൾച്ചറലി ഇവര് ഭയങ്കര നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര നല്ല ഡ്രസ്സാണ് അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ. അപ്പൊ ഇതെല്ലാം അവര് തന്നെ തന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇവരിടുന്നു, പിന്നെ ഇവര് കയറ്റി അയക്കുന്നു, ഇവിടെ വിൽക്കുന്നു. ഇതൊക്കെ വിറ്റിട്ടൊക്കെയാണ് ഇവര് ജീവിക്കുന്നത്. ഇതിനേക്കാളൊക്കെ ഇൻട്രസ്റ്റിംഗ് എന്താണെന്നറിയോ, ഇവിടെ ഒരു മരമാണ്. ഈ മരത്തിന്റെ ചുറ്റും ഇവര് ഇങ്ങനെ ഊന്നൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഫ്രെയിം വെച്ച് പിന്നെ അതിൽ ഉണങ്ങിയ പുല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ശരിക്കും തണലാക്കിയേക്കാണ്. അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ചാർപ്പായൊക്കെ ഇവരത് എടുത്ത് ഇതിന്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് കിടക്കാറുണ്ടെന്ന് തോന്നുന്നു. നിറച്ച് കിളികളാണ് കേട്ടോ അതിൻ്റെ ഉള്ളില്, ഭയങ്കര രസമാണ് അതിൻ്റെ അടിയിൽ. ഈ ചാർപ്പായുടെ കാര്യം എന്താ പറഞ്ഞാല്,
ഈ ചാർപ്പായ നമുക്ക് കിടക്കാൻ വേണ്ടിട്ട് തന്നേക്കാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ റെസ്റ്റ് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ കയറി ഒരു തലോണയൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. അതിന്റെ മുകളിലൊരു ചെറിയ കട്ടിലെ ക്വിൽട്ട് പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇരുന്നോളാം പറഞ്ഞു. എപ്പോഴും കാറിൽ ഇരിക്കണ്ട, ഇതിൽ കുറച്ചേരം കിടന്നോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ട്രാക്ടർ എന്റെ ആയിരുന്നു, പക്ഷെ ശരിക്കും അവിടെ തപ്പൂപ്പന്റെയാണ്. ആളുടെ പേരെന്താ പറഞ്ഞേ? തബ്ബാബായി എന്നാണ് അപ്പൂപ്പന്റെ പേര്. അപ്പൂപ്പനും അപ്പൂപ്പന്റെ മക്കളൊക്കെ കൂടിയിട്ടാണ് ഈ സംഭവം നടത്തുന്നതൊക്കെ. പിന്നെ ഇതാണ് ഇവരുടെ ഈ രണ്ട് ഹട്ടുകൾ, ഹോം സ്റ്റേസ് രണ്ടെണ്ണം അല്ലേ. ഞങ്ങൾ വന്നപ്പോ രണ്ട് ചെറിയ പെൺകുട്ടികൾ ഇരുന്നിട്ട് ഇതില് പടം വരയ്ക്കായിരുന്നു. നല്ല രസമായിട്ട് അവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് പുതിയതായിട്ട് തുടങ്ങിയേക്കാൻ തോന്നുന്നു അല്ലേ. ഇവര് ഇത് ചെയ്തോണ്ടിരിക്കുന്നു ഞങ്ങൾ വന്നപ്പോ. ഈ ഫാമിലിയിലത്തെ എല്ലാവരും നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നു. ഓരോരുത്തരും സന്ധ്യയില്ലേ ഓരോ പണികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് അവരുടെ വീട്, തൊട്ട് അപ്പുറത്ത് ഞാൻ കാണുന്നതാണ് അവരുടെ വീട്. അതുകൊണ്ട് നല്ല സേഫ് ആയിരിക്കും അല്ലേ. ഗേറ്റ് ഒക്കെ വലിയ ഗേറ്റ് ആണ്, നല്ല തണുപ്പുണ്ട്. ഒരു പാവ അപ്പൂപ്പനാണ് കേട്ടോ ആളിങ്ങനെ തബ്ബാബായി എന്നത് പറഞ്ഞില്ല. തബ്ബാബായി എന്നാണ് ആളുടെ പേര്. ഞങ്ങൾ ഇനി എങ്ങോട്ടും പോണില്ല എന്നുള്ളൊരു ചിന്തയിലാണ്. ഇനിയിപ്പോ ഇവിടെ ഇരുന്ന് ഒന്ന് സെറ്റ് ആവട്ടെ. കൊറേ പിള്ളേരിരുന്ന് ശബ്ദം ഉണ്ടാക്കാൻ നമ്മൾ വീഡിയോ എടുക്കണ കണ്ടിട്ട് അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പോസ്റ്റ് ചെയ്ത് കാണിച്ചിട്ട് അല്ലേ. അപ്പോൾ ആള് ബേസിക്കലി കർഷകനാണ്. വെള്ളമുള്ള സമയത്ത് അവിടെ എന്തൊക്കെ കൾട്ടിവേഷൻ ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അതായത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ സമയത്ത് ഇവർ കൾട്ടിവേറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള വെള്ളം ഇല്ലാത്ത സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ബേസിക്കലി ഇവിടെ എരുമകളൊക്കെ കാണുന്നുണ്ട് അവര് വീടിന്റെ ബാക്കിൽ. നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല, ജസ്റ്റ് വന്നല്ലേ ഉള്ളൂ. ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് തോന്നുന്ന എരുമപ്പാലും പശുവും അങ്ങനെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതെ, പക്ഷെ ഇപ്പൊ ആരും ഇല്ല, രണ്ടും എംപ്റ്റി ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ സീൻ. ഒരാള് ചാർപ്പായി കിടക്കാൻ പോവാണ് കേട്ടോ. എനിക്കൊരു രാജാവായ ഫീൽ. കിടന്നോ? ഇത് അവര് ഉണ്ടാക്കിയ മെറ്റീരിയൽ ആണ് തോന്നുന്നത് അല്ലേ. ആ അവരുണ്ടാക്കിയത. നല്ല രസം കേട്ടോ, നല്ല കംഫർട്ടബിൾ. ആക്ച്വലി പുറത്ത് കിടന്ന് ഉറങ്ങായിരുന്നു അല്ലേ. രാത്രി കിടക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ കാറൊക്കെ സെറ്റ് ചെയ്തു. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വേഗത്ത് കയറി ഒതുങ്ങിയാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അപ്പോഴാണ് വെറുതെ ഒന്ന് നെറ്റ് നോക്കിയതാണ് എത്ര സ്പീഡ് ഉണ്ടെന്ന്. കാരണം അപ്ലോഡൊക്കെ ചെയ്യണമായിരുന്നു വീഡിയോ. നോക്കിയപ്പോ ഇതുവരെ കിട്ടാത്ത, ഇത്ര ഇന്ന് ഇത്രയും നാള് യാത്ര ചെയ്തിട്ട് ഇതുവരെ കിട്ടാത്ത സ്പീഡ്. 17 Mbps ഡൗൺലോഡ് സ്പീഡ്, അപ്ലോഡ് 9. നമുക്ക് മറ്റേ വടോദര ഭാഗത്തൊക്കെ വെച്ചിട്ട് 2 Kbps അല്ലേ, 2 Kbps ആയിരുന്നു അപ്ലോഡ് സ്പീഡ്. 9 MB ആണ് ഇവിടെ അപ്ലോഡ് സ്പീഡ്. ഗ്രാമത്തിലേക്ക് വരുമ്പോൾ സ്പീഡ് കൂടുക ചെയ്യുന്നത്. ചെറുതായിട്ട് തണുത്ത് തുടങ്ങിയിട്ട് ജാക്കറ്റ് എടുത്തിട്ടല്ലോ. ഭയങ്കര കാമൻ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു വണ്ടി പോകുന്നല്ലാണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഭയങ്കര സമാധാനമുണ്ട്. ഇതാണ് ഇവരുടെ ട്രാക്ടർ. അപ്പോൾ ഇപ്പോൾ കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല. വെള്ളം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. ഇവർക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിണറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ടാങ്കറിൽ ഇവിടുന്ന് വെള്ളം കൊണ്ടുവരുന്നത്. പിന്നെ നമുക്ക് ഫ്രഷ് അപ്പ് ചെയ്യാനുള്ള ബാത്റൂം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇതിൽ ഒരെണ്ണം ബാത്റൂമും ഒരെണ്ണം ടോയ്ലറ്റും ആണ് കേട്ടോ. വനത്തിൽ ലക്ഷ്മി ഉണ്ട്. ലക്ഷ്മി ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇതേ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. രാത്രി ഇവിടെ ലൈറ്റ് ഉണ്ടാവുന്നതാണ് ആള് പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ ബാത്റൂമിലൊക്കെ രാത്രി പോകാനും എളുപ്പമായിരിക്കും. അവർ നമുക്ക് ചാർപ്പായയിൽ രണ്ട് ചായ ഒക്കെ വെച്ച് തന്നിട്ട് വന്നപ്പോൾ തന്നെ ചായക്ക് നല്ല ഏലക്കയുടെ മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. സന്ധ്യ ആയിട്ടേ ഉള്ളൂ, പക്ഷെ ഭയങ്കര തണുപ്പാണ്. ഇങ്ങനെ കുത്തണ തണുപ്പാണ്. ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. അതുകൊണ്ട് ഈ ജാക്കറ്റൊക്കെ ഇട്ട് അതിങ്ങനെ മൂടിയിരിക്കുകയാണ്. അരി എന്തൊരു സാധനം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തൊരു കട ഉണ്ട്, അങ്ങോട്ട് പോയേക്കാണ്. പോയ ആളിതേ വരുന്നുണ്ട്. ഞാനേ ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ പോയതാ. ഭയങ്കരമായിട്ട് വിശക്കുന്നു, ഭയങ്കരമായിട്ട് വിശക്കുന്നു. നമ്മളൊന്നും ഉച്ചയ്ക്കൊന്നും മര്യാദയ്ക്ക് കഴിച്ചില്ല. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് മേടിച്ചു. അവർ രാത്രി ആവുമ്പോഴും തരും, എപ്പോഴാണ് തരാമെന്നറിയില്ലല്ലോ ഭക്ഷണം. അതുകൊണ്ട് ബിസ്ക്കറ്റ് മേടിച്ചു. ബിസ്ക്കറ്റ് പിള്ളേർക്ക് മേടിച്ചു, അവർക്ക് മിഠായി. ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം. പോയി, തണുപ്പായില്ലേ. ചായ
ഏലക്ക ഉണ്ട് ആ നൈസ് നല്ല അറ്റ്മോസ്ഫിയർ ഭയങ്കര സമാധാനം കിസ്റ്റി ഇവിടെ നമുക്ക് മേശ കിട്ടുന്നുണ്ട് ഇത്തിരി വെളിച്ചം കുറവാ ട്ടോ തണുത്തിട്ട് ഗ്യാ ഇവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഈ ഒരു ലൈറ്റേ ഉള്ളൂ എന്തൊക്കെയാടി സംഭവം ചപ്പാത്തി പിന്നെ ഒരു പൊട്ടറ്റോ സബ്ജി കോളിഫ്ലവറിന്റെ സബ്ജി അങ്ങനെ എനിക്ക് രണ്ടു പേർക്കുമായിട്ട് ധാരാളം പിന്നെ നല്ല തണുപ്പുണ്ട് അല്ലേ നല്ല ഹോംലി ഫുഡിന്റെ ഫീലാ കേട്ടോ സീസണത്തില്ല കേട്ടോ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഷാസൻ താങ്ക് യു ബൈ എന്തൊരു പുലാവ് പോലത്തെ ഒരു സംഭവമാണ് പിന്നെ അത് കൂടാണ്ട് ഒരു 2 ലിറ്റർ ഉണ്ടാവോ 2 ലിറ്റർ ഛാസും കൊണ്ടുവച്ചിട്ടുണ്ട് 2 ഗ്ലാസ് ഉപ്പ് വേറെ എന്ത് വേണം ഇത് ഒരു ചപ്പാത്തി കഴിച്ചപ്പോൾ എനിക്ക് മതിയായി തുടങ്ങി ഇന്നലെ രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഇവര് ഫാമിലി മൊത്തമായിട്ട് വന്നു കേട്ടോ ആ അപ്പൂപ്പൻ ആളുടെ ഭാര്യ മക്കള് മക്കളുടെ മക്കള് ഭാര്യമാര് ഇവരൊക്കെ വന്നിരുന്ന ആ ചാർപ്പായിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരവിടെ വന്നിരുന്നു അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ 5 മക്കളും അവരുടെ ഫാമിലിയൊക്കെ കൂടി ഒരു കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത് അതെ അപ്പം ഇപ്പം രാവിലെയാണ് മണി രാവിലെ 6 മണിയാണ് അപ്പം ഇന്നലെ ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ചോദിച്ചു രാവിലെ പാല് കറക്കുമോ കാണാൻ പറ്റുമോ എന്ന് അപ്പം ഞാൻ ഉദ്ദേശിച്ചത് രാവിലെ ആയിട്ടാണല്ലോ കറക്കുക അപ്പം 6 മണിയായപ്പോൾ ചില്ലിൽ വന്ന് മുട്ടി എന്നിട്ട് പറഞ്ഞു പാല് കറക്കുന്നുണ്ട് കാണണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒട്ടും വെളിച്ചായിട്ടില്ല ഇന്നലെ രാത്രി ഇങ്ങനെ കിടക്കണോ അതേപോലെ തന്നെ അപ്പം നമ്മൾ പാല് കറക്കണ കാണാൻ പോകണം എരുമപ്പാലാ കേട്ടോ എത്രത്തോളം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അറിയില്ല അതിപ്പോ വന്ന് വിളിച്ചല്ലോ ഞങ്ങളിത് ബാത്റൂമിലൊക്കെ പോയിട്ട് അങ്ങോട്ട് പോവാണ് ഞങ്ങള് രാവിലെ പാലൊക്കെ കറന്ന് തിരിച്ച് വീണ്ടും വന്ന് കിടന്നു ഭയങ്കര ഇരുട്ടായിരുന്നു കുറച്ചും കൂടിയൊക്കെ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ച് പക്ഷെ ഒട്ടും ലൈറ്റ് ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തിരിച്ചു വന്ന് കിടന്നു ഇപ്പൊ വെയിലൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളത് സാധനം ഞങ്ങളല്ല അവളെല്ലാം എടുത്തു വെക്കുന്നുണ്ട് എനിക്ക് ഇനിയും വയ്യ ഇവിടെ 6 ഡിഗ്രിയാണ് കാണിക്കുന്നത് തണുപ്പ് 6 ഡിഗ്രി നല്ല തണുപ്പ് ഞങ്ങളെ തലോണയൊക്കെ ഭയങ്കര ഹാർഡായി ഇത് കണ്ടോ ഭയങ്കരമായിട്ട് കട്ടിയായിപ്പോയി അപ്പം ഇനി എന്താ ഇനി ഇവിടുത്തെ രാവിലെ കാഴ്ചകളൊക്കെ ലക്ഷ്മി കാണിച്ചു ഞാൻ കുറച്ചു നേരം എഡിറ്റ് ചെയ്യാൻ പോവാണ് ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ ഉറങ്ങല്ല എനിക്കും അപ്പോൾ ഞാൻ അജിയും ലക്ഷ്മി ഇതോടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു ഗുഡ് നൈറ്റ് ഇന്നലെ എടുത്തു വെച്ച തുണികളൊക്കെ രാവിലെ നമ്മൾ വീണ്ടും ഇടുകയാണ് അവര് എന്നിട്ട് വീണ്ടും ഗേറ്റൊക്കെ തുറക്കും ഒക്കെ ഒരു ഡിസ്പ്ലേ പോലെ ഇങ്ങനെ വിരിച്ചിടുകയാണ് ഹലോ
ഇവിടുത്തെ പട്ടിയാണ് കേട്ടോ, അപ്പൊ ഇനി തണുക്കാതിരിക്കാൻ അവർ അതിൻ്റെ ഉള്ളിൽ ആക്കുക. ഈ എരുമകളെയാണ് രാവിലെ നമ്മള് കറക്കണ കണ്ടത്. ഇവിടെ എരുമ, പശുക്കുട്ടി, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. നാളെ വന്നുണ്ടാവും. ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകൾ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ ആ മേഘന എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു അപ്പൂപ്പൻ്റെ കൊച്ചുമോളാണ് മേഘന. ഇന്നലെ രാത്രി എടുത്തു വെച്ച എല്ലാവരുടെ ഹാൻഡിക്രാഫ്റ്റ് ഡിസ്പ്ലേസ് ഒക്കെ തിരിച്ച് വീണ്ടും അതിൽ തൂക്കിയിട്ടാണ്. പിന്നെ ഗേറ്റൊക്കെ തുറന്ന് നല്ല തണുവുണ്ട്, ഇങ്ങനെ സംസാരിക്കണം. ഡിസ്പ്ലേയിലൊക്കെ വെച്ച് റെഡിയൊക്കെ ആയിരുന്നു. അതായിട്ട് ഗേറ്റൊക്കെ തുറന്നു. പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടം വെച്ചിട്ട് കുറേ പേര് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഒട്ടകത്തിനെ കൊണ്ട് കുറേ പേര് പോകുന്നുണ്ട്. ട്രാക്ടേഴ്സൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും ലൈവിലായി വരികയാണ്. ഇവിടെ അവിടുത്തെ അപ്പൂപ്പനിരുന്നിട്ട് ഹെയർ ട്രിം ചെയ്യുന്ന വീഡിയോ കണ്ടത്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും അവൾക്ക് പെട്ടെന്ന് കാണാൻ വന്നു. പിന്നെന്താ, ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ച. ഒരു തലയിൽ ഒരു സാധനം കെട്ടി തരാന്ന് പറഞ്ഞ് കെട്ടി തന്നതാണ്. എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിവരുടെ കച്ചി ഡ്രസ്സാണ്, ഒരു സ്കേർട്ടാണ്. ഈ 7 മീറ്റർ ഇതൊരു 7 മീറ്റർ വെച്ച് തുന്നുന്ന ഡ്രസ്സാണ്, സ്കേർട്ടാണ്. എഡിറ്റിംഗ് പരിപാടിയിലാണ്. ലക്ഷ്മി കുളിക്കാൻ പോയിക്കാണ്. ഞാൻ കുളിച്ചിട്ടില്ല ഇതുവരെ. പറ്റിയത് കഴിഞ്ഞാൽ കുളിക്കും. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം, ഒരു ഉച്ചയായിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും കുളിക്കാന്ന് വിചാരിച്ചു. നല്ല തണുപ്പാണ്. അപ്പോൾ ലക്ഷ്മി വന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. രാവിലത്തെ പോക നല്ല ഉഷാറ് പോകായിരുന്നു കേട്ടോ. നല്ല നല്ല ഡിസൈൻ നമ്മൾ ഉണ്ടാക്കണമെന്നൊന്നും കൊള്ളില്ല. ലക്ഷ്മി ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. കുറേ പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കണ്ണെഴുതണത്, എങ്ങനെയാണ് മുടി കെട്ടണതെന്നൊക്കെ. അപ്പോൾ പോകുന്ന ബാത്റൂമിൽ ഞാൻ എന്തേ ഇത് കൊണ്ടുപോകും. ഫ്രണ്ട് ക്യാമ്പ് അല്ലേ, ഫ്രണ്ട് ക്യാമ്പ് വെച്ചിട്ടാണ് കണ്ണെഴുതുക. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഈ ഒരു സഞ്ചിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സഞ്ചിയും ഫോണും കൊണ്ടുപോയി കഴിഞ്ഞാൽ സെറ്റാണ്. സൈറ്റിൽ കണ്ടോ, ഇത് ഇവര് പുല്ല് ഉണക്കാൻ വേണ്ടി വെക്കുന്നതാണ് കേട്ടോ. അപ്പൊ അടിയിൽ നിന്ന് കാറ്റും വെയിലൊക്കെ തട്ടി ഇവിടുന്ന് ഉണങ്ങും, മുകളിൽ നിന്ന് ഉണങ്ങും. അപ്പൊ ഇതാണ് ഇവിടുത്തെ എരുമകൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത്, പശുക്കൾക്കായാലും. അപ്പൊ ഇതുപോലെ വേറൊരു സംഭവം കൂടി അവിടെ ഉണ്ട്, ഉണങ്ങിയ പുല്ലൊക്കെ ആയിട്ട്. ഇതിൻ്റെ അകത്ത് അവർ കൊണ്ട് ഡംപ് ചെയ്ത് അങ്ങനെയാണ് നിറഞ്ഞ് അവിടെ കിടന്ന് തന്നെ ഉണങ്ങാണ്. അപ്പൊ അടിയിൽ വെള്ളവും ഈർപ്പവും നിൽക്കില്ല, അതിനാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ സൈഡിൽ കണ്ടോ, കുറെ വാതിലുകളൊക്കെ പണിഞ്ഞു വെച്ചേക്കുന്നു, മരത്തിന്റെ കഷ്ണങ്ങൾ. അപ്പോൾ നമ്മൾ വണ്ടി ഇട്ടേക്കണോടത്തും ഇവർ ഇതുപോലത്തെ ഒരു എന്താ പറയാ, ഹോം സ്റ്റേ പണിയാൻ പോവാണ്. അപ്പൊ മൊത്തം ഈ തബാവായി എന്ന് പറയുന്ന ആ അപ്പൂപ്പൻ തന്നെയാണ് ചെയ്യണത്. ഇപ്പൊ 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിന്റെ വാതിലൊക്കെ ഒരു ട്രഡീഷണൽ വാതിലൊക്കെ ആണല്ലോ. അപ്പൊ അതൊക്കെ ഇവര് ഭുജിന്ന് മേടിച്ചോണ്ട് വരാണ്. എന്നിട്ട് ബാക്കിയെല്ലാം ചെയ്തിട്ട് ഈ ഇതിലേക്ക് ഈ വാതിലും ജനലുകളൊക്കെ വെക്കുക. അപ്പോൾ പഴയ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ആണിയൊക്കെ കളഞ്ഞ് പിന്നെയാണ് അവർ ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് സെറ്റപ്പ് ചെയ്യുന്നത്. പഴയ സ്റ്റൈല് വാതിലുകളാണ് ഇതൊക്കെ. ഇവർ ബുജ്ജിന്ന് വാങ്ങി പഴയ ആൾക്കാരുടെ നിന്ന് മേടിച്ചുകൊണ്ട് വരാനാണ്. ഈ പഴയ വീടുകളൊക്കെ പൊളിച്ച് വാതിലുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ അവർ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ഈ ഹോം സ്റ്റേയിലേക്ക് ഫിക്സ് ചെയ്യും. ഈ ബിൽഡിംഗ് ഇതിൽ പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടോ, നല്ല ഭംഗിയിട്ട്. ഇതൊക്കെ ഇവിടുത്തെ ചെറിയ പിള്ളേർ ചെയ്യുന്നതാണ്. പിന്നെ ഇത് കണ്ടോ സബോള,
സബോണി എടുത്ത് വെച്ചേക്കണ നമുക്ക് നിറച്ചുണ്ട് റിച്ച് ആൾക്കാരെന്ന് തോന്നുന്നു. ഇത് എലിയൊന്നും കഴിക്കാണ്ടിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും കഴിക്കാനോ കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു വെട്ടി തൂക്കിട്ടായിരുന്നു. ഇവിടെ മിക്ക വീട്ടുകാരും ഇതുപോലെ ഈ ഷോളും അല്ലെങ്കിൽ ഈ ഡ്രസ്സൊക്കെ ഉണ്ടാക്കി വിറ്റിട്ടാണ് കേട്ടോ ജീവിക്കണേ. പിന്നെ പാൽ ഇവരുടെ മെയിൻ ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഒരു ലിറ്റർ പാലിന് എരുമപ്പാലിന് അവർക്ക് 50 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. നല്ലൊരു എമൗണ്ടാണ് അല്ലേ ഒരു ലിറ്ററിന്. അപ്പോൾ ഈ അമൂൽ പോലുള്ള സൊസൈറ്റികളാണ് എടുക്കുന്നത് ഇതൊക്കെ. അപ്പോൾ ഏകദേശം 70-80% പാലിൻ്റെ വില അവർക്ക് ശരിക്കും കിട്ടുകയാണ്. ഇതാണ് ധ്രുവാണ ഗവൺമെന്റ് സ്കൂൾ. ഇവിടെയാണ് നമ്മുടെ ധബാബായിയുടെ മക്കളുടെ മക്കളൊക്കെ എല്ലാവരും പഠിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ക്ലാസ്സൊന്നും ഇല്ല, ഈ കോവിഡിന്റെ ടൈമായിട്ട് ഇവിടെയൊക്കെ ഓൺലൈൻ ക്ലാസ്സും ഇല്ല. ഇവിടുത്തെ ആൾക്കാർക്കൊന്നും വീഡിയോ എടുക്കുന്ന തീരെ ഇഷ്ടമല്ല അവിടെ. നമ്മളിപ്പോൾ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അവർ സമ്മതിക്കുന്നത്. അപ്പോൾ അല്ലാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് തീരെ താല്പര്യമില്ല. ലേഡീസൊക്കെ ആണെങ്കിൽ അപ്പോൾ പറയും വീഡിയോ എടുക്കണ്ട അങ്ങനെയൊക്കെ കാണിച്ച് നമ്മളെ ഒഴിവാക്കും. അപ്പോൾ അതുകൊണ്ടാണ് പല വീഡിയോസ് നമുക്ക് കുറച്ച് ക്ലിപ്സ് കുറവാണ്. കാരണം നമ്മൾ ആരെങ്കിലും എടുക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അവർ പറയും വേണ്ട. ഒരു സൈഡിലൊരു ചെറിയ അമ്പലമുണ്ട്. ഈ സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയിൽ തന്നെ കേട്ടോ നമ്മൾ പോണേ. ഇവിടെ ഒരു സ്ഥലത്ത് ഹാൻഡിക്രാഫ്റ്റ് ടെക്സ്റ്റൈൽ എംബ്രോയിഡറി ബെഡ്ഷീറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പോയി കാണാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ഹരിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് പെൺകുട്ടികൾ എന്നെ വേഗം വിളിച്ചുകൊണ്ടുപോയി. ആദ്യം എൻ്റെ പേര് ചോദിച്ചു, ലക്ഷ്മി എന്ന് പറഞ്ഞു. അപ്പം എന്നെ വേഗം അവരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ചെയ്തതാണ്. ഇതൊക്കെ അവർ ഉണ്ടാക്കുന്നതാണ്. എങ്ങനെയുണ്ട് കാണാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തെ ലേഡീസിനൊന്നും വീഡിയോ എടുക്കണത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഒരു 3 പേര് കൂടി ചെയ്തതാണ്. ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ കഴുത്തിലൊരു സംഭവം, പിന്നെ തലമുടിയിൽ എന്തോ ക്ലിപ്പൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അവനാരും കളിക്കാനല്ലോ, ഒറ്റയ്ക്ക് അവനിങ്ങനെ പന്ത് മുകളിലേക്ക് ഇട്ടിട്ട് അടിച്ച് കളിക്കും. അപ്പൊ ഞാൻ ഈ പ്രായത്തിൽ ഇങ്ങനെ കുറെ കളിച്ചിട്ടുണ്ട് ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ അവന്റെ വിഷമം എനിക്ക് മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ കളിക്കാൻ കൂടിയതാ. ക്രിക്കറ്റുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെത്തി. ഈ റോഡിൽ കൂടെ കുറേ നേരമായിട്ട് നിറച്ച് വണ്ടികളാണ്. ഇന്നലെ ശ്രദ്ധിച്ചു നിറയെ വണ്ടികളുണ്ട്, കുറേ വലിയ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പോണ കണ്ടു. അപ്പൊ ഞങ്ങൾ എന്തായാലും ആ വഴി ഒന്ന് പോയി നോക്കാന്ന് വിചാരിക്കുകയാണ്. നമ്മള് ഈ വണ്ടി ഇട്ട സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം. ഈ റൈറ്റിലേക്ക് പോയാലാണ് മെയിൻ റോഡ് വരുന്നത്. അവിടെ ഈ പയ്യനുണ്ടല്ലോ, പ്രകാശ് എന്നാണ് എന്റെ പേര്. അവന് ഈ ചെയറൊക്കെ അവിടെ ഇട്ടിട്ട് ഇവരുണ്ടാക്കുന്ന ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ അത് വിൽക്കുകയാണ് അവര്. അപ്പൊ ഇവനാണ് ആളെ പിടിക്കുന്നത് അവിടുന്ന്. വഴി കൂടെ പോണവരെ കൈ കാണിക്ക, റോഡിന്റെ നടുവിൽ കയറിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഈ സാധനമൊക്കെ തൂക്കി പിടിക്കുക, അങ്ങനെയാണ് ആള് വിൽക്കുന്നത്. ഹരി വണ്ടി ന്യൂട്രലിൽ ഒന്ന് ഇട്ട് നോക്കുകയാണ്, വണ്ടി മൂവ് ചെയ്യണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ വണ്ടി ഒന്ന് ന്യൂട്രലിലേക്ക് ഇടാം കേട്ടോ. ഇപ്പൊ വണ്ടി ഇപ്പൊ റിവേഴ്സിലാണ് കിടക്കണേ. ഇപ്പൊ ന്യൂട്രലിലേക്ക് ഇട്ടു, ബ്രേക്ക് ഞാൻ കാലെടുക്ക. കൊറേ ആൾക്കാർ ഇതുപോലെ വണ്ടി കൊണ്ടുപോയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ആകെ ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ് കുറച്ച് മടിച്ച് മടിച്ച് ഞങ്ങൾ സൈഡിലേക്ക് നിൽക്കുക.
ഇവിടെ വണ്ടിയിൽ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ആവുമ്പോ നിർത്തിയിട്ട് അവര് ട്രൈ ചെയ്യുക. അതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഡേഞ്ചർ ആക്ച്വലി ഞങ്ങൾ വന്നപ്പോ ആരും ഇല്ലായിരുന്നു, ഒറ്റ കാർ മാത്രമാണ്. അവര് പോയപ്പോ നമ്മളത് ഓടിച്ചു നോക്കാൻ തുടങ്ങി. അപ്പത്തേക്കും കൊറേ ആൾക്കാർ വന്നിട്ട് വന്ന് നിർത്തി, ഞങ്ങള് വേഗം പോന്നു. അതായത് ആൾക്കാരെന്താ കുപ്പി ബോട്ടിൽ ഇല്ലേ, വെള്ളത്തിന്റെ ബോട്ടിൽ ഉരുട്ടുമ്പോ അത് ഈ സൈഡിലേക്കാ പോണേ, പക്ഷെ വണ്ടി ബാക്കിലേക്കാണ് പോണെ. അങ്ങനെയാണ് അവര് ട്രൈ ചെയ്ത് നോക്കണേ. പക്ഷെ വേറെ വണ്ടികൾ വരുമ്പോ അത് ഡിസ്റ്റർബൻസ് ആവും. റോട്ടില് കുപ്പിയൊക്കെ ഇട്ടിട്ട് വേറെ വണ്ടി വരുമ്പോ ആൾക്കാർ മെയിൻറ്റെയിൻ ഇല്ല, കുപ്പിയിട്ട് ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വെറുതെ അവിടെ നിന്ന് ബ്ലോക്ക് ആക്കി ആൾക്കാരെ ബുദ്ധിമുട്ടി. ഞാൻ ഇത് കേട്ടിട്ടല്ലോ, ഇപ്പൊ ലേ ലഡാക്ക് ഒക്കെ പോകുമ്പോ എവിടേക്ക് ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഇങ്ങനെ മാഗ്നറ്റിക് ഹില്ല്. ഇത് മാഗ്നറ്റിക് ഏരിയ എന്നാണ് ഇത്. നമ്മളിപ്പോ ദ്രോപാണി ടൗൺ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. ഇവിടെ ഹെലാറു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് മൂവി ഷൂട്ട് ചെയ്ത സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞിറങ്ങിയ ഒരു മൂവിയാണ് അത്. അപ്പൊ ഇവിടെയാണ് ഷൂട്ട് ചെയ്ത്, അതിന്റെ സെറ്റൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് കേട്ടു. അപ്പൊ മാപ്പിൽ നോക്കിയപ്പോ കണ്ടതാണ് ഈ മൂവി സെറ്റ് എന്ന് പറഞ്ഞിട്ട്, ഹെലാറു മൂവി സെറ്റ് എന്ന് പറഞ്ഞിട്ട്. മൂവി ഷൂട്ട് ചെയ്തത് നമുക്കറിയില്ല, പക്ഷെ കാണുമ്പോ ഫോട്ടോസ് കാണുമ്പോ നല്ല രസമുണ്ട്. അപ്പൊ ആ സൈഡ് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. ഇന്നലെ നമ്മൾ ഇന്ത്യ ബ്രിഡ്ജ് പോയ അതേ റൂട്ടാണ്, പക്ഷെ ബ്രിഡ്ജ് ക്രോസ് ചെയ്യേണ്ട അതിന് മുമ്പ് നമ്മളൊരു നമുക്കൊരു റൈറ്റ് എടുത്ത് പോകണം. അപ്പൊ എങ്ങനെ ഉണ്ടാവും കാര്യങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ ആക്ച്വലി ഇവിടെ നിന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ വീവിംഗ് വർക്കും ഇവിടുത്തെ സ്ത്രീകള് ഈ ഡ്രസ് മേക്കിംഗ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണാമെന്നുള്ളൊരു ഐഡിയയിലാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ ഒട്ടും നടക്കുന്നില്ല, ഈ ഇവിടുത്തെ സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇത് ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ സീസൺ ആണ്, അവരുണ്ടാക്കി വെച്ച സാധനങ്ങൾ തന്നെ വിട്ടു പോയിട്ടില്ല. കൊറോണ കാലത്ത് അവർക്കൊന്നും വിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവര് ഉണ്ടാക്കി വെച്ച കൊറേ അവർക്ക് സ്റ്റോക്ക് പെൻഡിങ് ആണ്. അതുകൊണ്ട് ഇപ്പൊ സീസൺ ആയതുകൊണ്ട് സീസൺ ആയിട്ടും ആൾക്കാർ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവര് വീവിങ് നിർത്തി വെച്ചേക്കാണ്, അല്ലെങ്കിൽ ഈ ക്രാഫ്റ്റ് ഹാൻഡിക്രാഫ്റ്റ് നിർത്തി വെച്ചേക്കാണ്. ഉള്ളത് വിറ്റ് വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ 150 BNBSF BOP റോഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ വഴിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂവി സെറ്റ് വരുന്നേ. ഇവിടെ പുറത്ത് BSF എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര ദൂരം പോവാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഇതും ചിലപ്പോ ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും. വണ്ടിയിലിങ്ങനെ പോകുമ്പോ അവിടെ ഒരു കൂട്ടം പക്ഷികൾ നിൽക്കുന്നുണ്ട്. ഷോ, ഭയങ്കര വലുപ്പാട്ടോ, അതിന് ഭയങ്കര സൈസാണ്. എന്ത് പക്ഷികളാന്നറിയില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പറക്കുന്നത്. ഒരു മയിലിന്റെ ഒക്കെ വലുപ്പുണ്ട് അല്ലേ. അതെ, നമ്മുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുമ്പോഴേക്കും അവര് പറന്നു പോവാ. ഇതേ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. റോഡില്ല, ടാർ ചെയ്തിട്ടില്ല, ഒരു സാധാ ടാർ ചെയ്യാത്ത വഴിയാണ്. അവിടെ അറ്റത്ത് ഒരു ഇതാണ് ഈ ഹെലറോ ആണ്, എന്താ പറയുക, ഹെലാരോ എന്ന് പറഞ്ഞ ഒരു മൂവിയുടെ സെറ്റാണ്. അതിപ്പോഴും അതേപോലെ അവിടെ കിടക്കേണ്ടത്. ഇവിടെ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത സെറ്റിന്റെ കുറേ ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇങ്ങനെ പഴയ കുടിലുകളൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ്. മിക്കതും ഇങ്ങനെ നശിച്ച് നശിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലം എടുത്തൊരു സിനിമയുടെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഭാഗത്തേക്ക് നടക്കാം. അടിപൊളി ലൊക്കേഷനാണ്. ശരിക്കും ഇങ്ങനെ പരന്ന ഭാഗം, മണ്ണ് വെളുത്ത മണ്ണാണ്, കുറച്ച് ഉപ്പൊക്കെ കലർന്നത് ഇവിടെ കണ്ടില്ലേ. ഉപ്പ് കലർന്ന മണ്ണാണ്. കുറേ സ്ഥലത്ത് അങ്ങനെ വെള്ള കളറാണ്. ആ ഭാഗത്തേക്ക് നോക്കിയാൽ ശരിക്കും നിറച്ച് വെള്ളമാണ്. അവിടെ ആ നേരത്തെ കണ്ട പക്ഷികൾ കുറേ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് ചെലുമ്പത്തിയ തോടി പോയില്ലേ. നമുക്ക് എന്തായാലും ഈ സെറ്റ് ഒന്ന് കാണാം. Thank you.
കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇവരിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ മരം കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കി അതിൽ മണ്ണ് കൊത്തിയൊക്കെയാണ് ഇത് ഉണ്ടാക്കിയേക്കണത്. ഒരു ഹട്ട് മാത്രം പ്രോപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ട്. അവരവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക. അതുകൊണ്ട് നമ്മളങ്ങോട്ട് പോകട്ടെ. ആ അറ്റത്ത് കുറേ പക്ഷികൾ ഇരിക്കുന്നുണ്ട് വെള്ളത്തിൽ. നിലത്തൊക്കെ പക്ഷികളുടെ കാൽപ്പാടുകളുണ്ട് കേട്ടോ. നിറച്ച് വലിയ 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 ഏതൊക്കെയോ പക്ഷികളെയാണ്. പക്ഷെ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. മണ്ണ് ഭയങ്കരമായിട്ട് താഴ്ന്നു പോയായിരുന്നു. ഒട്ടും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ തിരിച്ചു വീണ്ടും നടന്നു. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ സെറ്റ് കാണാൻ ശരിക്കും പണ്ട് ആൾക്കാരൊക്കെ ജീവിച്ചിരുന്ന ഒരു വില്ലേജ് പിന്നെ നശിപ്പിച്ച പോലെയാണ്. അത്രയും ലൈഫാണ് ഇവിടുത്തെ. ഓരോ സാധനങ്ങൾക്കും വീടുകൾക്കും ഓരോ ഇങ്ങനെ തിണ്ണകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, തറകളുണ്ട്. അതിനൊക്കെ ഭയങ്കര ലൈഫാ. ഇതാണ് ആകെ നേരത്തെ പറഞ്ഞ ഒരു ഇപ്പോഴും നിൽക്കുന്ന നിലനിൽക്കുന്ന ഒരു ഒരു കുടില്. ഇതൊക്കെ അവർ ചെയ്തിട്ടേക്ക അല്ലേ, കബോർഡ് പോലെയൊക്കെ. പക്ഷെ മുൾഭാഗത്തൊക്കെ എന്താ ശേഷങ്ങ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അവര് കബോർഡ് പോലെ ഉദ്ദേശിച്ചേക്കുന്നതാണ്. സെറ്റ് ഇട്ടിരുന്നാണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. നല്ല അടിപൊളി സ്ഥലം, നല്ല അടിപൊളി ദിവസം, നല്ല അടിപൊളി എക്സ്പീരിയൻസ്, എല്ലാം കൊണ്ടും അടിപൊളിയായി. നമ്മൾ ചിലപ്പോൾ പെട്രോൾ പമ്പിലൊന്നും പോയി കിടന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഫീല് കിട്ടില്ലായിരുന്നു. ഇവിടെ താമസിച്ചുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടിയ കേട്ടോ. അവരുടെ കാരണം നേരത്തെ പറഞ്ഞില്ല, അവർ മിക്കവരും വീഡിയോ എടുക്കാനും സമ്മതിക്കുന്നില്ല. കാരണം നമ്മളിന്നിപ്പോൾ ആ ഫാമിലിയുടെ കൂടെ നിന്നുകൊണ്ടാണ് നമുക്കത് കുറച്ചും കൂടി അത് ക്യാപ്ചർ ചെയ്യാനും അവരെയായിട്ട് അറിയാനും എക്സ്പീരിയൻസ് ഒക്കെ കുറച്ചും കൂടി അങ്ങനെ എടുക്കാൻ പറ്റിയത്. അവരെ സംബന്ധിച്ചത് ശരിക്കും ഭാഗ്യമായി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രാമങ്ങൾ കാണാനും അവരുടെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാനും ഒന്നും പറ്റില്ലായിരുന്നു. ഓരോ ദിവസം കൂടുമ്പോഴും ഞങ്ങൾക്ക് ഈ സ്ഥലത്തിനോടുള്ള ഇഷ്ടവും അതേപോലെ എക്സൈറ്റ്മെൻറ്റും കൂടി വരികയാണ്. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും അടുത്ത വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്കും കൂടി ഒന്ന് കയറി ഫോളോ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.